ഏത് കായിക ഇനത്തിലാണ് ബൈറ്റിംഗ് കൂട്ടിയ ഇന്ത്യൻ നായകനായത്? ഓപ്ഷൻ എ ഹോക്കി, ഓപ്ഷൻ ബി ക്രിക്കറ്റ്, ഓപ്ഷൻ സി വോളിബോൾ, ഓപ്ഷൻ ഡി ഫുട്ബോൾ, ഓപ്ഷൻ ഇ ടെന്നീസ്. താങ്കൾ കളിയിലൊക്കെ ഉള്ള താല്പര്യം എങ്ങനെയാ? സ്പോർട്സ് പ്രേമി ഒന്നും അല്ല ചേട്ടനോ. ചേട്ടനും എന്നെ പോലെ തന്നെയാണ് സ്പോർട്സ്. ക്രിക്കറ്റ് നാൽപ്പതാമത്തെ ഓവർ തൊട്ട് കളി കാണും. അവസാനം താങ്കൾക്കും ചേട്ടനും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറയാം. ചേട്ടൻ ആവശ്യമുണ്ടെങ്കിൽ സംസാരിക്കും, ശരിയല്ലേ അമ്മ? വളരെ ശരിയാണ്. അമ്മ പറഞ്ഞു കൊടുത്തായിരിക്കും. സംക്ഷിപ്തതയാണ് ആ മനുഷ്യന്റെ ഏറ്റവും വലിയ അല്ലേ. ബ്രെവിറ്റി ഇസ് എ സോൾ ഓഫ് വിറ്റ് എന്നൊക്കെ അമ്മ ഇംഗ്ലീഷിൽ പറഞ്ഞു പഠിപ്പിച്ചു കാണും. ഒരുപാടൊന്നും നമ്മൾ അറിയാത്തത് ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നുള്ളേ. എനിക്ക് അറിയത്തില്ല, എന്റെ ഒരു ലുക്കിൽ ഞാൻ എനിക്ക് ഫീൽ ചെയ്ത കാര്യം പറഞ്ഞു കേട്ടോ. അങ്ങനെയാണോ അമ്മ? അമ്മ എങ്ങനെയാണോ? ഇവർ തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണോ? ഇവൻ കുറച്ച് സൈലന്റ് ആണ്. സൈലന്റ് അവൻ കുറച്ച് അതിനും കൂടി പിന്നെ കോമ്പൻസേറ്റ് ചെയ്യും ഇവിടെ. ഓ വയലന്റ് ആണ്. ഒരാൾ സൈലന്റ്, ഒരാൾ വയലന്റ്. ഇതെല്ലാം സഹിക്കാൻ ഒരു ചപ്രക്കാരി. ഓക്കെ റെഡി, പറഞ്ഞോളൂ. ഏത് കായിക ഇനത്തിലാണ് ബൈച്ചുങ് ഭൂട്ടിയ ഇന്ത്യൻ നായകനായത്? നമുക്ക് കൂട്ടാം, ഓപ്ഷൻ ഡി ഫുട്ബോൾ. ഇന്ത്യൻ നായകനാണ് ഞാൻ ചോദിച്ചത്, കൂട്ടോ. ചിരി കുറച്ച് മാഞ്ഞു, ചെറിയൊരു സംശയം ഉള്ളത് പോലെ ഉണ്ട്. താങ്കൾ പറഞ്ഞ ഉത്തരം തെറ്റാണ് എന്നല്ല, ശരിയാണ്. ഫുട്ബോൾ ആണ് ശരി ഉത്തരം. ഇത് അറിയില്ലെന്നൊക്കെ പറഞ്ഞ് വെറുതെ ആണല്ലേ. അല്ല, ബൈച്ചുങ് ഭൂട്ടിയ അദ്ദേഹം വളരെ വളരെ പ്രശസ്തനായിട്ടുള്ള കളിക്കാരനാണ്. നമ്മുടെ ഐ എം വിജയന്റെ കൂടെ ഒക്കെ. വൈഫിന് താങ്കളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രൊഫഷൻ, താങ്കൾ എവിടെ ഷൈൻ ചെയ്യണമെന്നാ വൈഫിന്റെ ആഗ്രഹം? ഞാനൊരു ഒരു നല്ലൊരു അധ്യാപകനായിട്ട് ആ രീതി കാണാൻ നോക്കൊരു ആഗ്രഹമുണ്ട്. അവള് പറഞ്ഞു എവിടെ ഇല്ലേ, എവിടെ കൊണ്ട് നട്ടാലും കിളുത്തോളാനുള്ള ഒരു അങ്ങ് കിളുത്തിരിക്കണം. അത് മാത്രമേ ഉള്ളൂ. നട്ടത് ഒരു കൊട്ട, പറിച്ചത് ഒരു കൊട്ട എന്നാകരുത്. ഇദ്ദേഹത്തെ കുറിച്ച് വേറെ എന്തോ ഒരു കഥ കുട്ടിയേട്ടൻ എന്നോട് പറഞ്ഞില്ലേ, ഇദ്ദേഹത്തിന് വൈഫുമായിട്ട് പുറത്തു പോകാൻ നല്ല പേടിയുണ്ട്. കാരണം ചെന്നൈയിലെ സിറ്റി സെന്റർ ഇദ്ദേഹം ബൂത്ത് ബംഗ്ലാവാക്കി മാറ്റിയ ഒരു കഥയുണ്ട്. പ്രത്യേകിച്ച് വൈഫുമായിട്ട് പർച്ചേസ് ചെയ്യാൻ ഒരു കാരണവശാലും ഭാര്യയെ കൊണ്ടുപോകില്ല. അതല്ലേ, അതെന്തായിരുന്നു ആ സംഭവം? സിറ്റി സെന്ററിൽ എന്താ സംഭവം ഉണ്ടായത്? അത് പറയേണ്ട ആവശ്യമില്ലല്ലോ. സാറിന് അറിയില്ല, ഭാര്യമാരെയും കൊണ്ട് നമ്മൾ ഈ തുണിക്കടയിലോ അല്ലെങ്കിൽ ഒരു ഷോപ്പിംഗ് മാളിലോ പോവാൻ? ഭാര്യമാരെയും കൊണ്ടല്ല, ഞാൻ എല്ലാ ഭർത്താക്കന്മാരെയും. ഫ്ലൂറിലാകല്ലേ, ഫ്ലൂറിലാകല്ലേ താങ്കൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞത്. ഭാര്യയും കൊണ്ട് നമ്മളൊരു ഷോപ്പിംഗിന് പോകാനുള്ള അവസ്ഥ, പൈസ ചെലവ് മാത്രമല്ല മെനക്കേട് ഇരുത്തി മുഷിപ്പിച്ച് അത് വേണം ഇത് വേണം അങ്ങനെ നമ്മളെ അങ്ങ് മടുപ്പിക്കും. അപ്പൊ ഒരിക്കലും ഞാൻ എന്റെ ഒരു മൈലാപ്പൂരുള്ള എന്റെ ഒരു ചേട്ടൻ വർക്ക് ചെയ്യുന്ന ചേട്ടന്റെ വീട്ടിലേക്ക് പോവാണ്. ഞങ്ങൾ ഒരു ടാക്സി, ഞങ്ങൾ കാർ ഓടിച്ചിങ്ങനെ പോകണം, ഞങ്ങളുടെ കാർ ഓടിച്ചിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വലിയൊരു സിറ്റി സെന്റർ, അവിടുത്തെ വലിയ മോളാണ്, നല്ല വളരെ രസമാണ് അത് കാണാൻ. അതിന്റെ ബാക്ക് സൈഡിൽ കൂടാണ് ആ റോഡ്, വലിയ ബിൽഡിംഗ് കാണാം. അപ്പൊ ഇവിടെ അയ്യോ ഏതാ ശ്രീയേട്ടാ ഈ ബിൽഡിങ്, ഇത് ഏതാ, നമ്മൾ ഇതുവരെ വന്ന് കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ ഇനി പറഞ്ഞു. അപ്പൊ എനിക്കറിയാം ഇതെങ്ങാനും സിറ്റി സെന്റർ ആണെന്ന് പറഞ്ഞ ഇന്ന് അവൾ എന്നെ വണ്ടി ഇരിക്കുക അങ്ങോട്ട് കയറി ഇറങ്ങി കണ്ടിട്ട് പോവാം. ഇച്ചിരി പൈൻ്റെ കയ്യിൽ നിന്ന് ഇച്ചിരി പൈസ അല്ല വന്ന് കാർഡ് കുറെ വരയ്ക്കാൻ എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു അത് വിഷ്ണു, അത് ഈ ചെന്നൈയിൽ ആദ്യകാലത്തുണ്ടായിരുന്ന ഒരു ഒരു ഷോപ്പിംഗ് മാളാണ്, പക്ഷേ സിറ്റി സെന്റർ എന്നാ പേര്, പക്ഷേ അതിപ്പോ അങ്ങ് കച്ചവടം ഭൂതബംഗ്ലാവായിട്ട് കിടക്കുക. ഭൂതബംഗ്ലാ എന്നൊരു പ്രയോഗം പ്രയോഗിക്കാറുണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് ഒരു ഒരു മാസം കഴിഞ്ഞിട്ട് ദീപാവലി സമയത്ത് ഈ അതേ ചേട്ടൻ, ഞങ്ങൾ കുട്ടിച്ചേട്ടൻ എന്ന് പറയും, കുട്ടിച്ചേട്ടൻ്റെ കൂടെ ഞങ്ങൾ ഈ വെളിയിലോട്ടൊരു സിനിമ കാണാൻ മറ്റേ ഇറങ്ങിയ സമയത്ത് ഇവരടുത്ത് തന്നെ ഇവരുടെ വീട് ഇങ്ങോട്ട് ഇറങ്ങി വന്നതും ഈ സിറ്റി സെന്ററിന്റെ വാതിലേക്ക് എത്തിയപ്പോഴത്തേക്ക് വിഷ്ണു പറയുക, അയ്യോ ഇതുകൊണ്ടാ ഭൂതബംഗ്ലാവിനകത്ത് മുഴുവൻ ലൈറ്റ് ഇട്ടേക്കുന്നല്ലോ. എന്ത് ഭൂതബംഗ്ലാവിന്റെ ലൈറ്റ് ഇട്ടേക്കുന്ന സംഭവം എന്താ? അത് പിന്നെ തുടങ്ങിയോ ചേട്ടാ മറ്റേ സിറ്റി സെന്റർ അതിനെ എപ്പോ അടച്ചത്? അയ്യോ എന്നോട് ശ്രീയേട്ടൻ പറഞ്ഞു ഇത് അടച്ചേക്കുക, കുറെ വർഷങ്ങളായിട്ട് അടച്ചിട്ടേക്കുന്നതാ. ഞാൻ പറഞ്ഞു എന്റെ പൊന്ന് ചേട്ടാ ചതിക്കരുത്, താങ്കൾ നല്ല വൃത്താവാട്ടോ പറയാതിരിക്കാൻ പറ്റത്തില്ല, ഔചിത്യബോധമുണ്ട്.